ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹയ്ക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം. ബോർഡോവാലി നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടിയത്. 17,181 വോട്ടുകൾക്കാണ് വിജയം. ത്രിപുരയിൽ ടൗൺ ബോർഡോവാലിയിലാണ് മുഖ്യമന്ത്രി മാണിക് സാഹ ജനവിധി തേടിയത്. കോൺഗ്രസിന്റെ ആശിഷ് കുമാർ സാഹ ആയിരുന്നു മുഖ്യ എതിരാളി. മുഖ്യമന്ത്രിയായിരുന്ന ബിപ്ലവ് കുമാർ ദേവ് രാജിവെച്ചതിനെ തുടർന്നാണ് മാണിക് സാഹ പകരക്കാരനായി എത്തിയത്. തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജനവിധി തേടിയത്. സിപിഎമ്മിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ഉൾപ്പെടെ 5 എതിരാളികളായിരുന്നു മാണിക് സാഹയ്ക്കെതിരെ ഉണ്ടായിരുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ പരമ്പരാഗത സീറ്റും ബിജെപി പിടിച്ചെടുത്തിട്ടുണ്ട്. ജബ്രാസ് നഗറിൽ ബിജെപിയുടെ മൊലീന ദേവ്നാഥ് ആണ് ഉജ്ജ്വല വിജയം നേടി സിപിഎമ്മിന്റെ പെട്ടിയിലെ അവസാന ആണുകളിൽ ഒന്നായത്. സിപിഎമ്മിന്റെ ശൈലേന്ദ്ര ചന്ദ്രനാഥ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. സിപിഎമ്മിന്റെ പരമ്പരാഗത മണ്ഡലമായിരുന്നു ജബ്രാജ് നഗർ. 4,572 വോട്ടുകൾക്കാണ് മൊലീന ദേവ്നാഥ് വിജയിച്ചത്. മൊലീന ദേവ്നാഥിന് 18,769 വോട്ടുകൾ ലഭിച്ചു. സിപിഎം സ്ഥാനാർത്ഥിക്ക് 14,197 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. കോൺഗ്രസിനൂടെ 1,440 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ടൗൺ ബോർഡോവാലി ഉൾപ്പെടെ ബിജെപി 2 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് 1 സീറ്റിലും വിജയിച്ചു. അഗർത്തലയിലാണ് കോൺഗ്രസിന്റെ സുദീപ് റോയ് ബർമൻ വിജയിച്ചത്. ത്രിപുരയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താൻ വേണ്ടി ഒരു മത്സരം നടക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും വിപ്ലവ് കുമാറിനെ മാറ്റിയ ശേഷം രാജ്യസഭാ അംഗമായിരുന്ന മാണിക് സാഹയെ ബിജെപി നിയോഗിച്ചു. ത്രിപുര നിയമസഭാ അംഗമല്ലാതിരുന്ന മാണിക് സാഹയ്ക്ക് ഈ ജയം അനിവാര്യമായിരുന്നു. ഇന്ന് 6 സംസ്ഥാനങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ത്രിപുരയ്ക്ക് പുറമെ യുപി, ജാർഖണ്ഡ്, ദില്ലി, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് 3 ലോക്സഭാ മണ്ഡലങ്ങളിലും 7 നിയമസഭാ മണ്ഡലങ്ങളിലുമായി ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതേസമയം ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 ലോക്സഭാ മണ്ഡലങ്ങളിലും തകർപ്പ് ജയം സ്വന്തമാക്കി ബിജെപി. സമാജ്വാദി പാർട്ടിയുടെ കുത്തക മണ്ഡലങ്ങളായ രാംപൂരിലും അസംഗഡിലുമാണ് ബിജെപി സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. അസംഗഡിലെ ബിജെപി വിജയം സമാജ്വാദി പാർട്ടിക്ക് കനത്ത പ്രഹരമാണ്. പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ സ്ഥിരം മണ്ഡലമായിരുന്നു അസംഗഡ്. അഖിലേഷ് യാദവ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. രാംപൂരിൽ 37,797 വോട്ടിന് ബിജെപിയുടെ ഗണശ്യാം ജ്യോതിയാണ് വിജയിച്ചത്. എസ്പിയുടെ അസം രാജയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. എസ്പിയുടെ കോട്ടയ അസംഗഡിൽ മുലായം കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള മുൻ MP ധർമ്മേന്ദ്ര യാദവ് ആണ് സ്ഥാനാർത്ഥിയായത്. ബിജെപിക്കായി ദിനേശ് ലാൽ യാദവ് എന്ന ഭോജ്പുരി നടനാണ് അവിടെ മത്സരിച്ച് വിജയിച്ചത്. അഖിലേഷ് യാദവ്, മുഹമ്മദ് അസം ഖാൻ എന്നിവർ യുപി നിയമസഭാ അംഗങ്ങളായതോടെയാണ് ഈ സീറ്റുകളിൽ ഒഴിവ് വന്നത്. ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചാബിൽ ഭരണകക്ഷിയായ AAP തിരിച്ചടിയാണ് നേരിട്ടത്. പഞ്ചാബിലെ സംഗ്രൂർ മണ്ഡലത്തിൽ ശിരോമണി അകാലിദളിന്റെ സിമ്രജിത് സിംഗ് ആണ് വിജയിച്ചത്. അതേസമയം ദില്ലിയിൽ ആം ആദ്മി പാർട്ടി നേതാവ് രാഘവ് ചദ്ദ MLA സ്ഥാനം രാജിവെച്ച് രാജ്യസഭാ അംഗമായതോടെ ദില്ലി രാജേന്ദ്രനഗറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ AAP സ്ഥാനാർത്ഥി തന്നെ വിജയിച്ചു. ആന്ധ്രയിൽ YSR കോൺഗ്രസിനൊപ്പമായിരുന്നു വിജയം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.